വളരെയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് കണ്ണിന്റെ അടിയിലെ കറുപ്പ്. കണ്ണിന്റെ അടിയിലെ കറുപ്പിനെ മാറ്റാൻ സഹായിക്കുന്ന ഒരു ജെല്ലാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഈ ഒരു ജെല്ല് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ, എത്ര പഴക്കം ചെന്ന കണ്ണിന്റെ അടിയിലെ കറുപ്പിനെയും വളരെ പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് പറയാം. അതിന്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടി അമർത്തുമ്പോൾ മൂന്ന് ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന ഈ ഒരു കാര്യം നിങ്ങളുടെ എത്ര പഴക്കം ചെന്ന കണ്ണിൻ്റെ അടിയിലെ കറുപ്പിനെയും വളരെ പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നീട് ഒരിക്കലും നിങ്ങളുടെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് വരിക പോലും ചെയ്യില്ല. ഇതേ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയ ആ ഒരു ജെല്ലൊന്ന് തയ്യാറാക്കി ഉപയോഗിച്ച് നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണിൻ്റെ അടിയിലെ കറുപ്പിനെ മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. എങ്ങനെയാണ് ആ ഉണ്ടാക്കുന്നത്, അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. കണ്ണിൻ്റെ അടിയിലെ കറുപ്പിനെ പൂർണ്ണമാക്കി മാറ്റാൻ സഹായിക്കുന്ന ജെല്ലാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയാം. ഒരു സ്പൂൺ അലവേറ ജെല്ല് വേണം. അലവേറ ജെല്ല് നാച്ചുറൽ ആണെങ്കിൽ അതായിരിക്കും, വീട്ടിലുള്ളത് തന്നെ ഉണ്ടല്ലോ, അതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന അലവേറ ജെല്ലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അലവേറ ജെല്ല് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര സ്പൂൺ കോഫി പൗഡർ, അര സ്പൂണേ ചേർക്കാവുള്ളൂ, ഒരു സ്പൂൺ ചേർക്കാൻ പാടില്ല. അര സ്പൂൺ കോഫി പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അര സ്പൂൺ കോഫി പൗഡർ ഞാൻ ചേർത്ത് കൊടുത്തു. അര സ്പൂൺ കോഫി പൗഡർ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക. മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ്. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് ഒന്ന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒന്ന് മതി, പിന്നീട് തീരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയാൽ മതി. ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ലതുപോലെ മിക്സ് ആക്കണം. മിക്സ് ആക്കുമ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രീതിയിലുള്ള ജെല്ലായി ഇത് മാറുന്നതാണ്. ഇത് നിങ്ങളുടെ കണ്ണിൻ്റെ അടിയിലും ഒക്കെ ഇടാവുന്നതാണ്. എളുപ്പം തയ്യാറാക്കാൻ കഴിയുന്നതാണ് ഈ ഒരു ജെല്ല്. പക്ഷേ ഇത് എളുപ്പം തയ്യാറാക്കാം, പെട്ടെന്ന് തന്നെ റിസൾട്ടും കിട്ടുന്നതാണ് ഈ ഒരു ജെല്ലിൽ നിന്ന്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രീതിയിലുള്ള ജെല്ല് നമുക്ക് തയ്യാറാക്കി വീട്ടിലെടുക്കാവുന്നതാണ്. ഇപ്പം ചെന്ന കണ്ണിൻ്റെ അടിയിലെ കറുപ്പിനെയും വളരെ പെട്ടെന്ന് തന്നെ മാറ്റുന്നതാണ്. ഇനി ഒരിക്കലും നിങ്ങളുടെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് വരിക പോലും ചെയ്യില്ല. ഓക്കെ, നിങ്ങൾക്കിത് ചുണ്ടിലും ഇടാവുന്നതാണ്. ചുണ്ടിൻ്റെ കറുപ്പിനെയൊക്കെ മാറ്റാനും കൂടി ഈ ഒരു ജെല്ലിൽ നിന്ന് സാധിക്കുന്നതാണ്. ഇത് നിങ്ങൾക്കൊരു പാത്രത്തിൽ ഇട്ട് വെക്കാം, അതായത് ചെറിയൊരു ടിന്നിൽ ഇട്ട് വെക്കാം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വെച്ചാലും മതിയാകും. പുറത്ത് വെച്ചാലൊന്നും കേടുണ്ടാവുക പോലും ചെയ്യില്ല. കുറേയധികം ദിവസങ്ങൾ കേടുകൂടാതെ തന്നെ ഇതിരിക്കുന്നതായിരിക്കും. ഞാൻ ഇട്ടിട്ട് ഉള്ള റിസൾട്ടും ഒക്കെ നിങ്ങളെ കാണിക്കാം. നമ്മുടെ കണ്ണിൻ്റെ അടിയിലെ കറുപ്പിനെ മാറ്റാൻ സഹായിക്കുന്ന ജെല്ലാണ് നമ്മൾ ഉണ്ടാക്കിയത്, കണ്ടല്ലോ. ഇത് നമ്മുടെ കണ്ണിൻ്റെ അടിയിലേക്ക് തേച്ച് കൊടുക്കുക. ഓക്കെ, തേച്ച് ഇങ്ങനെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക. അടുത്ത കണ്ണിലും അതേപോലെ ഇട്ടിട്ട് നമ്മളിങ്ങനെ മസാജ് കൊടുക്കുക. ഓക്കെ, നമ്മളിങ്ങനെ മസാജ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കിടന്ന് ഉറങ്ങാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ കണ്ണിൻ്റെ അടിയിലെ കറുപ്പിനെ പൂർണ്ണമാക്കി മാറ്റാനായിട്ട് സാധിക്കും. നമുക്കിത് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് ഞാൻ തുടച്ചിട്ടുള്ള വ്യത്യാസവും പിന്നെ ഒരു വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ആദ്യം ഇതൊന്ന് വെക്കട്ടെ, വെച്ചൊന്ന് കുറച്ച് നേരം ഒന്ന് കണ്ണിൻ്റെ അടിയിലൊക്കെ ഒന്ന് പറ്റിയതിന് ശേഷം തുടച്ചിട്ടുള്ള ഒരു വ്യത്യാസമൊക്കെ കാണിക്കാം. അങ്ങനെ ഞാൻ കുറച്ച് നേരം വെച്ച് ഞാൻ ഇതുപോലൊരു കോട്ടൺ എടുത്തിട്ട് തുടച്ച് കാണിച്ചു തരാം. കണ്ടോ, എനിക്ക് കണ്ണാടി വെക്കുന്നതുകൊണ്ടാണ് ഓൾറെഡി എൻ്റെ കണ്ണിൻ്റെ അടിയിൽ ആ കറുപ്പ് കൂടുതലായി കാണുന്നത് കേട്ടോ. പിന്നെ എൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം 6 മന്ത് ആവാൻ പോകുന്നതേ ഉള്ളൂ, 6 മാസം ആകുന്നതേ ഉള്ളൂ. പിന്നെ കൂടാതെ തന്നെ എനിക്ക് ശരീരക്ഷീണമൊക്കെ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ആ ഒരു കറുപ്പൊക്കെ കണ്ണിൻ്റെ അടിയിൽ കുറച്ച് നാളുകൂടെ നിലനിൽക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഓക്കെ, അങ്ങനെ കണ്ണിൻ്റെ അടിയിൽ നിന്നെല്ലാം ഞാൻ തുടച്ച് മാറ്റിയെടുത്തിട്ടുണ്ട്. ഓക്കെ, പറയുന്ന കാര്യം കൂടി നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. നല്ലതാണ്, കണ്ണിനെ ഒരു തണുപ്പിക്കാനൊക്കെ നല്ലതാണ്. ആ തണുക്കുന്നത് കൂടാതെ തന്നെ നമ്മുടെ ആ ഒരു കണ്ണിനെ നല്ലപോലെ കറുപ്പൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റാനും കൂടി പറ്റും. ഈ ഒരു ജെല്ലും ഇതുകൂടെ ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു കോട്ടൺ ഇതുണ്ടല്ലോ, കോട്ടൺ അത് കുറച്ച് റോസ് വാട്ടർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു കോട്ടനെ
അതിലേക്ക് ഇട്ട് വെക്കുക. ഇട്ട് വെക്കുമ്പോഴത്തേക്ക് ഈ കോട്ടനൊക്കെ നല്ലതുപോലെ നനയും. അതായത് നമ്മുടെ ആ റോസ് വാട്ടറൊക്കെ ഈ കോട്ടനിലേക്ക് അങ്ങ് പിടിക്കും. റോസ് വാട്ടർ ഇല്ലെങ്കിൽ കുക്കുംബർ ജ്യൂസും ഉണ്ടാകും. കുക്കുംബർ ജ്യൂസ് ഒരു 2 സ്പൂണ് മതിയാകും ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട്. ആ ഒരു കോട്ടനോ അല്ലെങ്കിൽ വൈറ്റ് കളറുള്ള തുണിയോ, അതായത് നല്ല ക്ലീൻ ആയിട്ടുള്ള തുണിയോ അതിൽ മുക്കി വെക്കുക. അതായത് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് വെക്കുക. അല്ലെങ്കിൽ കോട്ടൺ ആണെങ്കിലും നല്ലതാണ്. എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട് ഇപ്പോൾ പൊട്ടറ്റോ ജ്യൂസ് ആണെങ്കിലോ കൊക്കുംബർ ജ്യൂസ് ആണെങ്കിലോ റോസ് വാട്ടർ ആണെങ്കിലോ ഏതാണെങ്കിലും 2 സ്പൂണാണ് എടുക്കേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എടുക്കുക. അതിനുശേഷം അതിലേക്ക് കോട്ടൺ ഇട്ടുക. കോട്ടൺ ഇട്ടിട്ട് ഒന്ന് പിഴിയുക. പിഴിഞ്ഞതിന് ശേഷം ഇതേപോലെ കണ്ണിലേക്ക് വെക്കുക. വെക്കുമ്പോൾ നല്ലൊരു തണുപ്പാണ്. തണുപ്പും കിട്ടുന്നത് കൊണ്ട് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഒന്ന് റിലാക്സ് ആവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഏരിയയിലെ കറുപ്പൊക്കെ മാറ്റാനൊക്കെ പെട്ടെന്ന് തന്നെ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ണാണ് കൂടുതലും സ്ട്രെയിൻ ചെയ്യുന്നത്. ശരീരത്തിൻ്റെ ഏതൊരു ഭാഗത്തെക്കാട്ടിലും കൂടുതലും നമ്മുടെ കണ്ണാണ് കൂടുതലും നമ്മൾ സ്ട്രെയിൻ ചെയ്യുന്നത്. ആ ഒരു സ്ട്രെയിനിന് നമുക്ക് കുറച്ച് നേരം ഒന്ന് റിലാക്സ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കണ്ണിൻ്റെ ആ ഒരു സൗന്ദര്യവും കൂടും. ആ ഒരു കറുപ്പും ഒക്കെ നല്ലതുപോലെ മാറ്റാൻ കൂടി സാധിക്കുന്നതാണ്. ഇപ്പോൾ എത്ര ഈ മങ്ങിയ കണ്ണാണെങ്കിലും ഇതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണിനൊക്കെ ചെറിയൊരു ഇതൊക്കെ കൊടുക്കുവാണെങ്കിലും ഒന്ന് യോഗ പോലെയുള്ള കാര്യങ്ങൾ കണ്ണിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള യോഗകളുണ്ട്. കണ്ണിനൊക്കെ പറ്റുന്ന ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി ചെയ്യാൻ പറ്റുന്ന യോഗകളുണ്ട്, യോഗയൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിനൊരു നല്ല പോലെ ഒരു സൗന്ദര്യമൊക്കെ കിട്ടാനായിട്ട് പറ്റുന്നതാണ്. എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് നോക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക. പിന്നെ നമ്മുടെ അത് കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നല്ലപോലെ നിങ്ങളുടെ ആ ഒരു കറുപ്പൊക്കെ മാറുന്നതായിരിക്കും. എനിക്കിതൊക്കെ ഉള്ളത് നിങ്ങൾ കണ്ടല്ലോ. ആദ്യം വെച്ചപ്പോൾ ഒരു ചെറിയൊരു മാറ്റമൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അത് കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ എത്ര പഴക്കം ചെന്ന ആ ഒരു കണ്ണിൻ്റെ അടിയിലെ കറുപ്പിനെ വളരെ പെട്ടെന്ന് തന്നെ മാറ്റുകയും പിന്നീട് ഒരിക്കലും ആ ഒരു കറുപ്പ് തിരിച്ചു വരിക പോലും ചെയ്യില്ല. എന്തായാലും നിങ്ങളൊന്ന് തയ്യാറാക്കി യൂസ് ചെയ്യാനായിട്ട് നോക്കണേ. അത് ചെയ്തിട്ടുള്ള റിസൾട്ടും ഒന്ന് എന്നോട് പറയാൻ കൂടി നിങ്ങൾ മറക്കരുതേ കേട്ടോ. ഇന്നത്തെ വീഡിയോയുടെ പറഞ്ഞ കാര്യത്തിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ വന്ന് ചോദിക്കും, ഞാൻ അതിൻ്റെ മറുപടി പറയുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട് യൂസിക്കുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. മാക്സിമം ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.